ഹലോ എവ്രിവൺ, എല്ലാവരും അടിപൊളിയായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. എൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇവിടെ ലോങ് വീക്കെൻഡ് ആയിരുന്നു, അപ്പം ഞങ്ങൾ കോഫ്സ് ഹാർബറിലേക്ക് ഒരു ട്രിപ്പിന് പോയിരുന്നു. കോഫ്സ് ഹാർബർ ഇവിടെ നിന്ന് സിഡ്നിയിൽ നിന്ന് ഒരു 500 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി 2 ദിവസം സ്റ്റേ ചെയ്തു. അപ്പം എല്ലാ സ്ഥലവും ഞങ്ങൾ ഇങ്ങനെ കുറച്ച് അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ട്, അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയി വീഡിയോസ് ഒക്കെ എടുത്തു. പക്ഷെ അവിടെ നിന്നൊന്നും പറയാനൊന്നും പറ്റിയില്ല. അവിടെ എല്ലാ സംഭവവും തുറന്നു വരണമെങ്കിൽ ഒരു 9-10 മണിയാവും. ഒരു 4-4 ആകുമ്പോഴേക്കും ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇരുട്ടും ആവും. അപ്പം ഡേ ലൈറ്റ് കുറവായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എല്ലാ സ്ഥലവും കവർ ചെയ്ത് കാണാൻ ശ്രമിച്ചു. അപ്പം ഞങ്ങൾ അവിടെ നിന്നൊന്നും അങ്ങനെ കാര്യമായിട്ട് വർത്തമാനം പറഞ്ഞ് വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്ന് റിലാക്സ് ചെയ്തിരുന്ന് വീഡിയോ എടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കോഫ്സ് ഹാർബറിൽ ആദ്യം പോയത് ദ ക്ലോക്ക് ബാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അത് അവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഡച്ച് തീമിലാണ്. അപ്പം അവിടെ മെയിനായിട്ടും ഒരു ഷോപ്പുണ്ട്, പിന്നെ ഒരു കഫേയുണ്ട്, പിന്നെ ഒരു ഡച്ച് തീമിൽ അവരൊരു മിനിയേച്ചർ വില്ലേജ് ഒരു ഗാർഡനിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാരവാൻ പാർക്കും അവർക്കുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മളവിടെ കാണാൻ വേണ്ടിയിട്ട് പോയത്. ആ ഷോപ്പിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന വുഡൻ ചെരുപ്പാണ്. ആ കടയുടെ പേര് ക്ലോക്ക് ബാർ എന്നാണല്ലോ. ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡച്ച് അവർ യൂസ് ചെയ്യുന്ന വുഡൻ ചെരുപ്പാണ്. അവിടുത്തെ വർക്കേഴ്സാണ് മെയിനായിട്ടും ഇത് യൂസ് ചെയ്യുക. ഇങ്ങനെ ഫാമേഴ്സ് അങ്ങനെയുള്ളവരാണ് മെയിനായിട്ടും യൂസ് ചെയ്യുക. അത് മരം കൊണ്ട് ഉണ്ടാക്കിയത് കാരണം അത്ര കംഫർട്ടബിൾ ഒന്നും അല്ല ആയിട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അവർ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ അതുപോലെ തന്നെ തുണികൊണ്ട് ഉണ്ടാക്കിയ ചെരുപ്പൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനത്തെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതാണ് അവിടുത്തെ മെയിൻ സാധനം. പിന്നെ അവർ വുഡൻ ട്യൂലിപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഡച്ച് അതായത് ഹോളണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ സാധനമാണ് ട്യൂലിപ് ഫാംസ്. അപ്പം അവിടുത്തെ പറഞ്ഞുള്ള സുവിനിയർ ആയിട്ടുള്ള സാധനമാണ് ഈ ചെരുപ്പും പിന്നെ വുഡൻ ട്യൂലിപ്സും. ഈ ട്യൂലിപ്സും ക്ലോക്ക്സും കഴിഞ്ഞാൽ ഡച്ചുകാരുടെ മെയിൻ സംഭവങ്ങളാണ് വിൻമില്ല്, പിന്നെ ചീസ് ഫാക്ടറി, കനാൽസ് ഒക്കെ. അപ്പം നമ്മൾ അവിടുത്തെ മിനിയേച്ചർ ഗാർഡനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിറച്ചും കുഞ്ഞു കുഞ്ഞ് ഡച്ച് മോഡൽ വില്ലേജ്, ഇങ്ങനെ ഡച്ച് മോഡൽ വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടാണ് കാണാൻ. പിന്നെ അതിന് ചുറ്റും അവർ കനാൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് അവരൊരു ചീസ് ഫാക്ടറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ചീസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം കാണാം. പിന്നെ അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ട്, അങ്ങനെ അവർ ഫുൾ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു റെയിൽവേ പാളം അതിന് ചുറ്റും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില സമയത്ത് അതിനകത്ത് കുഞ്ഞ് അവരിങ്ങനെ കുഞ്ഞ് ട്രെയിൻ ഉണ്ടാക്കിയത് അത് ഓടും അതിലൂടെ. ഞങ്ങൾ ചെന്ന സമയത്ത് ഒന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഡച്ച് തീമിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുവിധം എല്ലാ സാധനവും അവർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയുള്ള ഈ ബിൽഡിങ്സൊക്കെ അവർ ഓൺ സൈറ്റിൽ ആൾ വന്നിട്ട് കുറേ മാസങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ഇത്ര. ആ ബിൽഡിങ്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ മെയിനായിട്ട് ഫൈബർ ഗ്ലാസ്സാണ്. ഫൈബർ ഗ്ലാസ്സിൻ്റെ മുകളിൽ അവർ ഇങ്ങനെ കുഞ്ഞ് ബ്രിക്സ് ഒട്ടിച്ചിട്ടുണ്ട്. ആ ബ്രിക്സ് എന്ന് പറയുന്നത് അവർ ലാറ്റക്സ് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഈ അവർ ഓരോ ബ്രിക്സും ഉണ്ടാക്കിയിട്ട് അത് കൈകൊണ്ട് ഒട്ടിച്ചൊട്ടിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഒത്തിരി സമയമെടുത്ത് കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാണാൻ ശരിക്കും നല്ല ഭംഗിയാണ് ആ ബിൽഡിങ്സൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല അവർക്കൊരു കോഫി ഷോപ്പ് ഉണ്ടെന്ന്. ആ കോഫി ഷോപ്പിൻ്റെ പേര് ബിഗ് ഒമാസ് കോഫി ഹൗസ് എന്നാണ്. അവിടെ ഒരു ഡെസ് സ്പെഷ്യാലിറ്റി മെനു ഉണ്ട് അവർക്ക്. അപ്പോൾ അവിടെ കേക്കും പിന്നെ സാധാരണ ബർഗേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ ഡെസ് സ്പെഷ്യാലിറ്റി മെനു ആണ് ട്രൈ ചെയ്തത്. അവിടെ ക്രോക്കറ്റ്സ്, പിന്നെ ബിറ്റർ ബോൾസ്, ഞങ്ങൾ പിന്നെ വേറെ മേടിച്ചത് പാൻകേക്ക്സ്, ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത്. നമ്മൾ കാരവൻ പാർക്കിൻ്റെ അകത്തേക്ക് അങ്ങനെ കയറിപ്പോയി നോക്കിയൊന്നുമില്ല. അവിടെ ആളുകൾ ഇങ്ങനെ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ അങ്ങനെ അകത്തേക്ക് കയറിയില്ല. കാരവൻ പാർക്കിൽ അവിടെയൊക്കെ നമുക്ക് കാരവാൻ ഉണ്ടെങ്കിൽ അവിടെ പോയി പാർക്ക് ചെയ്ത് നമുക്ക് താമസിക്കാം. പിന്നെ അവിടെ ചെറിയ കോട്ടേജസ് ഉണ്ട്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് അവിടുത്തെ മുറിയൊക്കെ എടുത്തിട്ട് അവിടെ അങ്ങനെ താമസിക്കാനുള്ള ഒരു സെറ്റപ്പും അവിടെയുണ്ട്. ഇനി നമ്മൾ അവിടുന്ന് മേടിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. നമ്മൾ അവിടുന്ന് ക്ലോക്സ് മേടിച്ചു. ക്ലോക്സ് ഇത് മരത്തിൻ്റെ ഒന്നല്ല കേട്ടോ, ഇത് തുണിയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ് ഒരു സാധനം അവിടുന്ന് മേടിച്ചത്. പിന്നെ നമ്മളൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു. ഈ ഫ്രിഡ്ജ് മാഗ്നറ്റിൽ ഒരു വിൻമില്ലിൻ്റെ പടമാണുള്ളത്. അവിടുത്തെ മെയിൻ സംഭവമാണല്ലോ വിൻമില്ല്. അപ്പോൾ വിൻമില്ലിൻ്റെ പടമുള്ള
ക്ലോബ് ബാണ് എഴുതിയ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു. പിന്നെ മേടിച്ചത് അവിടെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊരു വീഡിയോ എന്താ പറയുക, ഫിലിം അങ്ങനത്തെ സംഭവമാണ്, റെക്കോർഡ് ചെയ്യുന്ന സാധനത്തിൻ്റെ ഇതാണ്. പക്ഷെ ഇത് ഷാർപ്പനറാണ്, പെൻസിൽ ഷാർപ്പനറാണ്. അപ്പോൾ അങ്ങനത്തെ ഇതായി ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞ സാധനങ്ങൾ മേടിക്കുന്നത് ഒരു കളക്റ്റബിൾ പോലെയാണ് മേടിക്കുന്നത്. അവരവിടെ ഈ ഗാർഡനൊന്നും കാണാനും നമുക്ക് എൻട്രൻസ് ഫീ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചെന്നിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്നതാണ് അവരുടെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.